സിറാത്തു എന്ന പാലത്തിൽ കൂടി അക്കരെ കടക്കുവാനുള്ള ശ്രമം അങ്ങോട്ട് നടത്തുമ്പോൾ ആ പാദങ്ങൾ വിറച്ചു പോകും. അന്നെനിക്ക് ശഫാഅത്ത് ചെയ്യണേ നബിയേ, ജഹന്നം എന്ന നരകത്തിന് വേണ്ടി എന്നെ വിട്ടുകൊടുക്കല്ലേ റസൂലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം وبارك على سيدنا محمد وآدم ونوح وإبراهيم وموسى وعيسى وما بينهم من النبيين والمرسلين صلوات الله وسلامه عليهم أجمعين. أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. പരിശുദ്ധവും പരിപാവനവുമായ റംളാൻ ശരീഫിന്റെ എട്ടാം രാവാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തറാവീഹിന്റെ പോരിശ എണ്ണി എണ്ണി പറയുന്നു. എട്ടാം രാവായപ്പോൾ എട്ടാം രാവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് പറയുകയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു നൽകിയ സർവപ്രതിഫലവും കരസ്ഥമാക്കുവാൻ പര്യാപ്തമാണ് എട്ടാമത്തെ തറാവീഹ്. അപ്പോൾ ഇത് ചെറിയ കാര്യമാണ്. 175 കൊല്ലം ജീവിച്ചിരുന്ന ഇബ്രാഹിം നബിയുടെ ആജീവനാന്ത സൽപ്രവർത്തനത്തിന്റെ കൂലി ലഭിക്കും എന്ന് സാരം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിമാർക്ക് ആയുസ് കുറഞ്ഞ, അമലു കുറഞ്ഞ തന്റെ ഉമ്മത്തിമാർക്ക് ആഖിറത്തിൽ എല്ലാ സജ്ജനങ്ങളുടെ പ്രവർത്തനത്തിനേക്കാളും എല്ലാ നബിമാരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച പ്രവർത്തനവും ബാക്കിയുള്ള സജ്ജനങ്ങളുടെ സൽപ്രവർത്തനങ്ങളുടെയും പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടി ഇരന്ന് ചോദിച്ച് പടച്ചതമ്പുരാനിൽ നിന്നും വാങ്ങിയ പ്രതിഫലമാണ് നാം ഇവിടെ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇബ്രാഹിം നബിയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സൽപ്രവർത്തനങ്ങളും എന്തുമാത്രം കൂലിയാണ് ആ പ്രവാചകന് കൊടുക്കുന്നത് ആലോചിച്ചു നോക്കുക. ഏതെങ്കിലും ഒരു നബിമാർ 100,000 അല്ലെങ്കിൽ 224,000 അമ്പിയ മുർസലീങ്ങൾ പ്രവർത്തിച്ച പ്രവർത്തനം നമ്മെ കൊണ്ട് സാധിക്കുമോ? ആ ആത്മാർത്ഥത, ആ നിഷ്കളങ്കത നമ്മിൽ നിന്നും ഉണ്ടാകുമോ? അവരുടെ ഇബാദത്ത് കുറുക്കിക്കൊള്ളുന്ന ഇബാദത്തല്ലേ? ഒരു ശ്വാസം പോലും പടച്ചതമ്പുരാൻ ഇഷ്ടമല്ലാത്ത വഴിയിൽ കൂടി ഒരു ശ്വാസം അവർ വിടുകയോ എടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഒരു മനുഷ്യൻ ഒരു രാപകല് മുഴുവനും കണ്ണ് ഇമ വെട്ടുകയും തുറക്കുകയും ചെയ്യുന്നതിന്റെ എണ്ണം ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അതിനേക്കാൾ എത്രയോ കൂടുതലാണ് നന്മകൾ അവർ പ്രവർത്തിച്ച് വാരിക്കൂട്ടി പർവ്വത സമാനമായി ഒരുക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് നിനയ്ക്കാനോ പ്രവർത്തിക്കുവാനോ സാധ്യം അല്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനോട് ചോദിച്ചു മേടിച്ചതാണ്. 124,000 പ്രവാചകന്മാരുടെ പ്രമുഖന്മാർ ദീൻ നടത്തി, ആ ഉമ്മത്തിമാർ കുറെ അനുസരിച്ചു, ഏറെക്കുറെ അനുസരണക്കേടും കാണിച്ചു. അനുസരണക്കേട് കാണിച്ച എല്ലാവരും ഒരുമിച്ചുകൂടി മഹ്ശറിൽ വെച്ച് ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി പടച്ചവനെ, ഈ നബിമാർ ഞങ്ങൾക്ക് ഒന്നും പറഞ്ഞു തന്നില്ല, ഒന്നും ഞങ്ങളോട് നിർദ്ദേശിച്ചില്ല, ഒന്നും പ്രോത്സാഹനം തന്നില്ല എന്ന് പറഞ്ഞ് സാക്ഷിയില്ലാതെ പ്രവാചകന്മാർ വളരെ വിഷമത്തിൽ ആകുന്ന സമയത്ത് ഉമ്മത്തം വസത്ത റഫറിമാരായ ഉമ്മത്തിമാരായിട്ട് നമ്മെ നിശ്ചയിക്കണമെങ്കിൽ നമുക്ക് ദറജയുണ്ടാകണം. നമ്മുടെ വാക്കുകൾ അള്ളാഹു അനുസരിച്ച് കേൾക്കണമെങ്കിൽ നമുക്ക് ദറജയുണ്ടാകണം. ആ ദറജയെ
വരുത്തുകയാണ്, ഉണ്ടാക്കി തീർക്കുകയാണ്. ആയുസ് കുറഞ്ഞ അമല് പ്രവർത്തനങ്ങൾ, സൽപ്രവർത്തനങ്ങൾ കുറഞ്ഞ നമുക്ക് വേണ്ടി റഹ്മത്തുൽ ആലമീനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി ചെയ്തിട്ടുള്ളത്. ഇത് അള്ളാഹു ചെയ്തതാണ്. അപ്പോൾ ഇബ്രാഹിം നബിയും ഇബ്രാഹിം നബിയുടെ 175 വർഷത്തെ ആത്മീയമായ കഠിനാധ്വാനത്തിന്റെയും പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹു അംഗീകരിച്ചു കൊടുത്തതാണ് അക്കാര്യം. അപ്പം നമ്മൾ സാധാരണക്കാരാണോ? നമ്മൾ ചെറിയ ആൾക്കാരാണോ? ഇതിനൊരു ഉദാഹരണം ഞാൻ പറയുന്നു. അസൗമുലി, ഇവിടെ വളരെയേറെ 3-4 ഉദാഹരണം ഞാൻ പറയും, സംശയങ്ങൾ നീങ്ങിപ്പോകാൻ വേണ്ടിയാണ്. നോമ്പിന്റെ പ്രാധാന്യത്തെ കണക്കിലെടുത്തുകൊണ്ട് എല്ലാ സൽക്കർമ്മങ്ങൾക്കും കൂലി കൊടുക്കുന്ന പടച്ചതമ്പുരാൻ പറയാണ്, നോമ്പ് എനിക്കുള്ളതാണ്. നിസ്കാരവും അങ്ങനെയല്ലേ? നോമ്പും സക്കാത്തും ഹജ്ജും അല്ലാഹുവിന്റെ അവാമിറുകളിൽ, കൽപ്പനകളിൽ പെട്ടതല്ലേ? അവനല്ലേ അതിനെ സൃഷ്ടിച്ചത്, അതിനെ രൂപകൽപ്പന നൽകിയത് പടച്ചതമ്പുരാനല്ലേ? എന്നിട്ട് ഇതിനെ മാത്രം എടുത്തു പറയുവാൻ ഇതിനൊരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ്. അതിൽ ധാരാളം പ്രത്യേകത ഉള്ളതിൽ തറത്തുമായ 15 മണിക്കൂർ, 14.5 മണിക്കൂർ, 14 മണിക്കൂർ ഒരുമിച്ച് ദീർഘമായ ഒരു ഇബാദത്താണിത്. മാത്രവുമല്ല അള്ളാഹു രഹസ്യനാണ്, നോമ്പ് രഹസ്യമാണ്. നോമ്പുകാരൻ അവന് നോമ്പുണ്ടെന്ന് പറഞ്ഞാലേ നമുക്കത് മനസ്സിലായിത്തീരുകയുള്ളൂ. അതുകൊണ്ടല്ലേ വല്ല തെറ്റോ കുറ്റമോ അക്രമോ അടിയോ കാണിക്കുന്നതിന് പ്രവർത്തിക്കുന്ന ഒരാൾ നമ്മുടെ മുമ്പിൽ വന്ന് നാമുമായിട്ട് ശണ്ട കൂടുമ്പോൾ നീ പറയണം, ഇന്നി അന സായിമുൻ, ഞാൻ നോമ്പുകാരനാണ്. അവൻ പറഞ്ഞാലേ അവനറിയാൻ പറ്റൂ, ഞാൻ നോമ്പുകാരനാണ്. നീ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ അയാളെ ഇഷ്ടപ്പെടുന്നു എന്ന് അയാൾ അറിയണം. കാര്യം ഇഷ്ടം ഖൽബിന്റെ ധാന്യമാണ്, ഉൽപ്പന്നമാണ്. അപ്പോൾ ഇന്നി ഉഹിബ്ബുക യാ അഖി, സഹോദര, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു, നിനക്ക് വേണ്ടി ഞാൻ ദുആയിരക്കുന്നു, നിന്റെ നന്മ നല്ല കാര്യത്തിന് വേണ്ടി ഞാൻ ആശിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയൽ സുന്നത്താണ് അല്ലേ? അപ്പൊ നോമ്പ് അള്ളാഹുവിനുള്ളതാണ്, ഞാനാണ് അതിന് കൂലി കൊടുക്കുന്നത്. ആ നോമ്പിന് പകരം പ്രതിഫലം കൊടുക്കുന്നത് ഞാനാണ്. മുഹദ്ദിസീങ്ങൾ, ഹദീസിനെ റിപ്പോർട്ട് ചെയ്യുന്നവർ, പടച്ചതമ്പുരാനായ അള്ളാഹുവിന്റെ പ്രവാചകനായ നബിയുടെ അഭിപ്രായ പ്രകാരം ഉജ്സാബിഹിണോ, അതിന്റെ പ്രതിഫലം ഞാനാണ്, നോമ്പിന്റെ പ്രതിഫലം ഞാനാണ്, നോമ്പ് പിടിച്ചവർ എന്നെ എടുത്തുകൊള്ളണം എന്ന അർത്ഥത്തിൽ. നോമ്പ് പിടിച്ചവർ എന്നെ എടുത്തുകൊള്ളണം. അപ്പൊ എന്നിൽ എന്തൊക്കെയുണ്ട്? അള്ളാഹു പറയുകയാണ്, എന്നിൽ എന്തൊക്കെ ഉണ്ട്? എന്നിൽ ഖഹാരിയത്തുണ്ട്, ജബ്ബാരിയത്തുണ്ട്, സുൽത്താനിയത്തുണ്ട്, അധികാരമുണ്ട്, ആക്രോശങ്ങളുണ്ട്, ധീരമായ കൽപ്പനകളുണ്ട്, താക്കീതുകളുണ്ട്, അതുപോലെ തന്നെ സുവാർത്ത അറിയിക്കലുണ്ട്, റഹ്മത്തുണ്ട്, നിഅമത്തുണ്ട്, എന്നിൽ ലുത്ഫുണ്ട്. അങ്ങനെ 99 നാമധേയങ്ങൾ പടച്ചതമ്പുരാനുള്ളതിൽ ഓരോന്നിനും 1000 വരുന്ന അർത്ഥവും അതിന്റെ വ്യാപ്തിയും അതിന്റെ വിശദീകരണങ്ങളും ഉണ്ട്. ഇത് മുഴുവനും പടച്ചതമ്പുരാനുള്ളതാണ്. ഞാൻ അങ്ങനെയുള്ള അള്ളാഹുവാണ് നോമ്പുകാരനോട് പറയുന്നത്, ഞാനാണ് നിങ്ങളുടെ പ്രതിഫലം, നോമ്പിന്റെ പ്രതിഫലം ഞാനാണ്. അപ്പോ അള്ളാഹുമായിട്ട് ഒരു ചങ്ങാത്തം, ഒരു സ്നേഹം, ഒരു അനുഗ്രഹം, ഒരു കൂട്ടുകെട്ട്, നല്ലൊരു റഫീഖ്, നല്ലൊരു സുഹൃത്ത് അള്ളാഹുവാണ് അല്ലേ? എന്നതുപോലെ കാണുവാൻ സാധിക്കും. ഞാൻ തന്റെ നോമ്പിന്റെ കൂലി, ഇതിനേക്കാളും സൗഭാഗ്യം എന്ത് കിട്ടാനാണ് ഉമ്മത്ത് മുഹമ്മദിന്? ഇനിയും കാണാം ഹദീസിൽ, ഫിദാക അബീ വ ഉമ്മീ, ഉണ്ടോ ഫിദാക്ക, എന്റെ വാപ്പയെയും എന്റെ ഉമ്മയെയും നബിയെ തങ്ങൾക്ക് ഞാനിതാ തെണ്ടം തരികയാണ്, ഉണ്ടോ ഒരു സപ്പോർട്ടും എനിക്ക് അവരിൽ നിന്നും വേണ്ട. മാതാപിതാക്കളിൽ നിന്നും മക്കൾക്ക് ദുആ കിട്ടും, നല്ല വാക്കുകൾ കിട്ടും, അറിവുകൾ കിട്ടും, സ്നേഹം കിട്ടും, കാരുണ്യം കിട്ടും. ഇതൊന്നും എനിക്ക് വേണ്ട, മുഴുവനും തങ്ങൾക്ക് വേണ്ടി ഞാനിതാ അടിയറ വെച്ചിരിക്കുകയാണ്,
തങ്ങൾ എടുത്തുകൊള്ളണം നബിയേ എന്നുള്ള പ്രയോഗം. അവരിൽ നിന്നുള്ള ഒരു സപ്പോർട്ടും എനിക്ക് വേണ്ട, നീ തൃപ്തിയായാൽ മതി, അങ്ങ് തൃപ്തിയായാൽ മതി റസൂലേ. ഇതൊരു പ്രയോഗമാണ്. ഇനി ഇതുപോലത്തെ പ്രയോഗം കാണാം. തെറ്റും കുറ്റവും ചെയ്ത് വളരെയേറെ വിഷമത്തോടുകൂടി അള്ളാഹുവിന്റെ റസൂലുള്ളാഹിന്റെ ഹളറത്ത് മദീന ഷരീഫിലേക്ക് ആനന്ദത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ആരാഗമാൾ വന്ന് ആത്മീയ നൃത്തം ചവിട്ടി നബിയെ കൊണ്ട് സന്തോഷം ഉൾക്കൊള്ളുന്ന, സന്തോഷം അർപ്പിക്കുന്ന, അനുമോദനം അർപ്പിക്കുന്ന ആറൗള ഷരീഫിൽ ഇതാ സാധുവായ പാവിയായ ഒരു മനുഷ്യൻ വരുന്നു. എന്നിട്ട് അയാൾ ഓതുകയാണ്, അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ ചെയ്യാത്ത കുറ്റങ്ങളില്ല, നിനയ്ക്കാത്ത ദോഷങ്ങളില്ല, നന്മയുടെ തരിമ്പ് പോലും എനിക്കില്ല. എനിക്കെന്റെ ജീവിതത്തിൽ പലരും ഓതിക്കൊണ്ട് നടന്നതിനെ പാരായണം ചെയ്ത ഖുർആനിന്റെ ഒരു വാക്ക് ഞാൻ ഓർമ്മ വരുന്നു. ഒരു ആ വാക്യം എനിക്ക് ഓർമ്മ വരികയാണ്. ധാരാളം കുന്നുകൂടിയ അക്രമവുമായിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ പശ്ചാത്തപിക്കുന്നതിന് വേണ്ടി മാർഗങ്ങൾ നോക്കിയപ്പോൾ എളുപ്പമാർഗം മുത്തുനബിയെ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട തിരുറവുളയാണ്. ജാഊക നബിയെ തങ്ങളെടുക്കല്ല പാപികൾ വരുന്നു. വസ്തഗ്ഫിറുല്ലാഹ അല്ലാഹുവിനോട് പൊറുക്കല്ലേ തേടുന്നു. വസ്തഗ്ഫിറുല്ലഹുമുർ റസൂലു അല്ലാഹുവിന്റെ റസൂലുള്ള അവർക്ക് വേണ്ടി പൊറുക്കല്ലേ തേടുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ ഇവന്റെ തൗബയെ സ്വീകരിച്ചവനായി ഇവനോട് കരുണ ചെയ്യുന്നവനായി അള്ളാഹുവിനെ അവർ എത്തിക്കും. അപ്പോൾ തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുന്നവർ റസൂലുള്ളാഹിന്റെ ഹളറത്തിൽ വരണം. എന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം നിന്റെ റസൂലുള്ളാഹിന്റെ ഹളറത്തിൽ വെച്ച് നിന്നോട് പൊറുക്കല്ലേ തേടുന്നു. വിമ്മുന്ന ഹൃദയത്തോടെ, നോവുന്ന ഹൃദയത്തോടെ, വിറയ്ക്കുന്ന കൈകാലുകളോടെ, ഒലിക്കുന്ന നയനത്തോടുകൂടെ, കാറ്റത്ത് ആലിര വിറയ്ക്കും മാതിരി വിറച്ചുകൊണ്ട് പറയുന്നു അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഞാൻ നിൽക്കുന്നത് മഹനീയമായ റസൂലുള്ളാഹിന്റെ തിരുഹളറത്തിലാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നും പറഞ്ഞ് പൊറുക്കല്ലേ തേടിയാൽ അവർക്ക് അള്ളാഹുവിന്റെ റസൂലുള്ളാഹ അവർക്ക് വേണ്ടി പൊറുക്കല്ലേ തേടും. പടച്ചവനെ, അവനെ നീ മാപ്പ് ചെയ്യണം. എന്നെ തിരക്കിയാണ് വന്നത്, എന്നോടുള്ള മഹബത്ത് അവന്റെ കൽബിനകത്തുണ്ട്, നിന്നോടവൻ പശ്ചാത്തപിച്ചിരിക്കുന്നു, അതുകൊണ്ടവന് നീ മാപ്പ് ചെയ്യണം എന്ന് ആരംഭ നബി മുഹമ്മദുർ റസൂലുള്ളാഹി പൊറുക്കല്ലേ തേടുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ അള്ളാഹു ഇവനോട് കരുണ കാണിക്കുന്നവനായും ഇവന്റെ തൗബയെ അള്ളാഹു കബൂലാക്കിയതായിട്ടും അവൻ അള്ളാഹു തആലയെ അവർ എത്തിക്കും. ഈ പാപം ചെയ്ത പാപിയായ മനുഷ്യൻ റസൂലുള്ളാഹിന്റെ ഖബറിൽ വന്ന് അങ്ങോട്ട് ചൊല്ലുകയാണ്, യാ ഖൈറമൻ ദുഫിനത് ഫിൽ അർളി അഅ്ലമുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ അകമു അന്ദ നബിയുല്ലദി തുർജ ശഫാഅതുഹു ഇൻദ സിറാതി അലാ മാ സല്ലത്തിൽ ഖദമു നഫ്സിൽ ഫിദാഉ ലിഖബിരിൻ. ഇതാണ് നമ്മുടെ വിഷയം. നഫ്സിൽ ഫിദാഉ ലിഖബിരിൻ അന്ത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽകരമു. അല്ലാഹുവിന്റെ നബിയേ,
ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ഭൂമിയുണ്ട്, അതിൽ ഭാഗ്യവതിയായ ഭൂമി റസൂലുള്ള കബറടങ്ങിയതായ ഈ ഭൂമിയാണ്. എല്ലാ ഭൂമിയെക്കാളും എല്ലാ മണ്ണിനേക്കാളും എല്ലാ സ്ഥലത്തിനേക്കാളും എത്രയോ പോരിശയുണ്ട്, ഹൈറായ ഭൂമിയാണ്. തങ്ങളങ്ങോട്ട് ആ ഭൂമിയിൽ കബറടങ്ങിയപ്പോൾ മലകളും കുന്നും മലയും നാടും വീടും ഇലകളും ആ രാജ്യത്തുള്ള പരസ്പരം ചേർച്ചയില്ലാത്ത മണൽമണികളും കരിമ്പാറകളും വൃക്ഷലതാദികളും മുഴുവനും പരിശുദ്ധമായിപ്പോയി, സുഗന്ധപൂരിതമായിപ്പോയി. നബിയേ, അങ്ങയുടെ തിരിശരീരം കിടക്കുന്നതാണ് കാരണം. അന്തൻ നബിയുല്ലദി തുർജ ശഫാഅതുഹു, തങ്ങളിൽ നിന്നും പാപികൾ ശഫാഅത്തിനെ ആഗ്രഹിക്കുന്നു. നബിയെ, അങ്ങല്ലാതെ റെക്കമെൻഡ് ചെയ്യുവാൻ, ഞങ്ങളുടെ പാപം ഏറ്റുപറയുവാൻ, ഞങ്ങൾക്ക് പൊറുപ്പ് മേടിച്ചു തരുവാൻ, അള്ളാഹുവിന്റെ കാരുണ്യം ഞങ്ങൾക്ക് വാങ്ങിത്തരാൻ തങ്ങളല്ലാതെ ആരുണ്ട്? ഇന്ദ സിറാത്തി അലാ മാസല്ലത്തിൽ ഖദമു, ആരിലെ പോലെ വിറച്ച് സുറാത്തുന്ന ഫലത്തിൽ കൂടി കയറി അങ്ങോട്ട് പോകുമ്പോൾ ഒരു മുടിനാരിനെ ഏഴായിട്ട് കീറി. ചരിത്രകാരന്മാർ പറയുന്നു, ഒരു മനുഷ്യന്റെ തലയിലുള്ള മുടിനാരിനെ ഏഴായിട്ട് കീറിയാൽ അതെത്ര ലോലമായിരിക്കും, അതെത്രത്തോളം നിസാരമായിരിക്കും, വണ്ണം എത്ര കുറവായിരിക്കും. അങ്ങനെയുള്ള സുറാത്തു എന്ന ഫലത്തിൽ കൂടി അക്കരെ കടക്കുവാനുള്ള ശ്രമം അങ്ങോട്ട് നടത്തുമ്പോൾ ആ പാദങ്ങൾ വിറച്ചു പോകും. ആ സമയത്ത് നബിയെ, തങ്ങളുടെ ശഫാഅത്ത് ആഗ്രഹിക്കാത്ത ഒറ്റ സ്വാലിഹീങ്ങളും ഇല്ല നബിയെ, അന്നെനിക്ക് ശഫാഅത്ത് ചെയ്യണേ നബിയെ, ജഹന്നം എന്ന നരകത്തിന് വേണ്ടി എന്നെ വിട്ടുകൊടുക്കല്ലേ റസൂലേ. നഫ്സിൽ ഫിദാഉ ലിഖബിരിൻ അന്ത സാകിനുഹു ഫീഹിൽ ഇഫാഫു വഫീഹിൽ ജൂദു വൽ കറമു, ഔദാര്യത്തിന്റെ പർവ്വത തുല്യമായ ഔദാര്യത്തിന്റെ കുന്നാണ് ഇവിടെ അടങ്ങിക്കിടക്കുന്നത്. സർവ ആദിത്യ മര്യാദയുമുള്ള പ്രവാചകനാണ് ഇവിടെ അടങ്ങിക്കിടക്കുന്നത്. നബി അല്ലാഹുവേ, നഫ്സിൽ ഫിദാ ഉലി ഖബിരിൻ അന്ത സാകിനുഹു, അല്ലാഹുവിന്റെ റസൂലേ, പുന്നാരപ്പെട്ട നബിയുടെ ഈ ഖബർ, ഖബറിന് വേണ്ടി എന്റെ നഫ്സ് ഫിദാ ആണ്, എന്റെ ശരീരം അങ്ങയുടെ ഖബറിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു നബിയേ. എനിക്കൊന്നും നോക്കാനില്ല, ജീവിതത്തിൽ കുറെ നന്മകൾ ചെയ്തിട്ടുണ്ട്, കുറെ തിന്മകൾ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ പശ്ചാത്തപിച്ചു വന്നിരിക്കുകയാണ്. എന്റെ ഈ കാണുന്ന ശരീരവും ഇതിൽ നിന്നും ഉത്ഭൂതമാകുന്ന സൽക്കർമ്മങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവനും തങ്ങൾക്ക് പ്രായച്ചിത്തമാണ് അടിമയാക്കി തന്നിരിക്കുന്നു. എനിക്കിനി യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. ഇതേ പ്രയോഗത്തിലാണ് അള്ളാഹു പറഞ്ഞത്, ഉജിസാബിഹി, ഞാൻ തന്നെയാണ് നോമ്പുകാരൻ്റെ പ്രതിഫലം, ഞാൻ തന്നെയാണ്. എന്നിൽ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടോ, എന്നിൽ എന്തെല്ലാം കരുണയുണ്ടോ, എന്നിൽ എന്തെല്ലാം ഖൈരിയത്തുണ്ടോ, മബ്റൂക്കത്തായ കാര്യങ്ങളുണ്ടോ, അത് മുഴുവനും നോമ്പ് പിടിച്ചവനാണ്. നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളതും ആണ്. ഇങ്ങനെയുള്ള പ്രതിഫലം, എങ്ങനെയുള്ള പ്രതിഫലം? നാം ഈ ശറഹ്, ഇതിന്റെ കുറെ ശുറൂഹാത്തുകൾ പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധ റമദാനിന്റെ എട്ടാം രാവ് നിസ്കരിക്കുന്ന നിസ്കാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാമും തന്റെ പ്രവർത്തനങ്ങൾക്കും അള്ളാഹു നൽകുന്ന എല്ലാ ഗുണങ്ങളും എട്ടാം രാവ് നമസ്കരിച്ചവനുണ്ട് എന്ന് അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളോട് മുഹമ്മദുർ റസൂലുള്ളാഹി
അപ്പോൾ 175 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ്, സൽപ്രവർത്തനങ്ങളും മഹാന് കിട്ടുന്ന കൂലിയും എട്ടാം തറാവീഹ് കൊണ്ട് നമുക്കുള്ളതായി തീരുകയാണ്. എന്തിനാണ് ഉമ്മത്ത് മുഹമ്മദിന് ദർജ അങ്ങോട്ട് വർദ്ധിപ്പിക്കണ്ടേ? അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നാം ആലോചിക്കണം എന്തെല്ലാം ത്യാഗങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രവർത്തിച്ചത്. കഅബയെ പുതുക്കി പണിഞ്ഞു, ആ കൂലി നമുക്ക് ലഭിക്കും അലിയേ. കഅബയെ പുനർനിർമ്മാണം നടത്തിയത് ഇബ്രാഹിം നബി അല്ലേ? അതിന് കൂലി അല്ലാഹു നിശ്ചയിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെയും ഇബ്രാഹിം നബിയുടെ പ്രവർത്തനത്തിന്റെയും പ്രതിഫലം ആ സവാബ് എട്ടാം രാവിലെ തറാവീഹ് കൊണ്ട് കിട്ടും എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. വളരെ ത്യാഗം സഹിച്ചാണ് കഅബയെ നിർമ്മിച്ചത്. അന്ന് വെള്ളം അവിടെ ഒന്നും ഇല്ല, വളരെ ദൂരത്ത് ചെന്ന് വെള്ളം എടുക്കണം. ചെറിയ കാര്യമാണോ പരിശുദ്ധമായ കഅബയെ നിർമ്മിക്കുക? കഅബ നിർമ്മാണം ചെറിയ കാര്യമല്ല. കുട്ടിയായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കല്ലും ചാന്തും മണ്ണും വെള്ളവും ചേർന്നതും ആയിട്ടുതാ കൊണ്ടു കൊടുക്കുകയാണ്. അതിന്റെ ഭിത്തിയുടെ മുകളിൽ നിന്നും കെട്ടുവാൻ തുടങ്ങി. അടിസ്ഥാനം തേഞ്ഞു പോയിരുന്നു. അടിസ്ഥാനം തേയാൻ കാര്യം, അതിനു മുമ്പ് നബിയുല്ലാഹി നജിയുല്ലാഹി ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരു സുനാമി പ്രവർത്തനം ഉണ്ടായി. ലോകം മുഴുവനും വെള്ളമായി, വൻമരങ്ങൾ ചാഞ്ഞുപോയി, കല്ലുകളും പർവ്വതങ്ങളും പാറക്കെട്ടുകളും ശിഥിലമായി. ഒരു ക്യാരം ബോർഡ് മാതിരി ദുനിയാവ് മുഴുവനും സമനിരപ്പായി. ഭയങ്കരമായ വെള്ളപ്പൊക്കം ഉണ്ടായി. അതേ അതായിരുന്ന സന്താനവർദ്ധനവിനും വംശവർദ്ധനവിനും, ജീവജാലങ്ങളുടെ വംശവർദ്ധനവിനും സന്താനവർദ്ധനവിനും നീ ഉണ്ടാക്കിയതായ കപ്പലിൽ എല്ലാം ഇണകളാക്കി, ഓരോ ഇണകളാക്കി കയറ്റിക്കോ. എല്ലാം നശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് പരാമർശം ഉള്ളതാണ്. അങ്ങനെ കഅബയുടെ നിർമ്മാണത്തിന് വേണ്ടി നോക്കിയപ്പോൾ അതിന്റെ അതിരുകളിൽ താഴ്ഭാഗത്തുള്ള അസാസത്ത് അടിസ്ഥാനത്തുള്ള കല്ലുകളെല്ലാം തേഞ്ഞുപോയ പല്ലിന്റെ കുറ്റിയെ പോലെ അവിടെ ഇവിടെ ഉയർന്നിരിക്കുന്നു. അതിനെല്ലാം തോണ്ടി നോക്കി ആ മണലിലെല്ലാം മാറ്റിയതിനു ശേഷം ആദ്യത്തെ കഅബയുടെ ആ ശിലാസ്ഥാപനവും അതിന്റെ ബേസ്മെന്റും എവിടെയൊക്കെയാണോ അതിനെല്ലാം തിട്ടപ്പെടുത്തിയിട്ട് കഅബ നിർമ്മാണം തുടങ്ങുന്നു. കൊച്ചുകുട്ടിയായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ് കല്ലും ചാന്തും മണ്ണിനോട് ചേർന്ന് ചാലിച്ചെടുത്ത മണ്ണും കൊണ്ടു കൊടുക്കുന്നത്. അങ്ങനെ പൊക്കം പോരാഞ്ഞിട്ട് കെട്ടിക്കെട്ടി മുകളിലോട്ട് വന്നപ്പോൾ ഭിത്തിയുടെ മുകളിൽ കയറി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്നിട്ട് കുട്ടിയുടെ കയ്യിലിരിക്കുന്ന കല്ല് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എത്താത്തത് കൊണ്ട് ഇബ്രാഹിം നബി പറയുന്നു, പൊന്നുമോനെ, ആ ദൂരെ കിടക്കുന്ന ഒരു കല്ലുണ്ടല്ലോ, ആ കല്ല് കൊണ്ടിട്ടിട്ട് അതിന്റെ മുകളിൽ കയറി നിന്ന് നീ എനിക്ക് കല്ലും മണ്ണും തരിക. ആ കല്ലിന്റെ കണക്ക് മുഫസ്സിരീങ്ങൾ പറയുകയാണ്, ചരിത്രകാരന്മാർ പറയുകയാണ്. നമ്മുടെ ചൂടാകട്ടയുണ്ടല്ലോ, ചുടുകട്ട, നമ്മുടെ ചുടുകട്ടയെ പോലെ, താബൂക്ക് പോലല്ല, അതിന്റെ നിർമ്മാണത്തിന് മുമ്പായിട്ടുണ്ടായിരുന്ന സാധാരണ ചുടുകട്ടയെ പോലൊരു കട്ടയായിരുന്നു. ആ കട്ടയുടെ മുകളിൽ റബീഉല്ലാഹി ഇസ്മായിൽ നബി അലൈഹിസ്സലാം കയറി നിന്ന് പിതാവിന് വെള്ളം കൊടുക്കുന്നു. അതേ മണ്ണ് കൊടുക്കുന്നു, കല്ല് കൊടുക്കുന്നു. മണ്ണും കൽമണ്ണും വെള്ളവുമായിട്ട് ചാലിച്ച ചാന്ത് കൊടുക്കുകയാണ്. പൊക്കം പോരാഞ്ഞിട്ട് കല്ലിന്റെ മുകളിൽ കയറി കൊടുക്കുന്നു. ഇസ്മായിലിന്റെ ബറക്കത്ത് കൊണ്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മോജിസാത്ത് കൊണ്ടും ചവിട്ടി നിന്ന ആ കല്ല് താനേ പൊക്കം വെക്കുകയാണ്. എന്തൊരത്ഭുതമാണ്! ഇതെല്ലാം ഗ്രന്ഥങ്ങളുടെ ലക്ഷ്യമാണ്, തടിച്ച തടിച്ച കിതാബുകളുടെ ലക്ഷ്യമാണ്.
ആ കുട്ടിയുടെ ശറഫാക്കപ്പെട്ട കാലം ഇങ്ങോട്ട് പതിഞ്ഞപ്പോൾ, ഇബ്രാഹിം നബിയുടെ നിർദ്ദേശം അങ്ങോട്ട് വന്നപ്പോൾ ആ കല്ല് താനേ പൊക്കം വെക്കുകയാണ്. എപ്പോഴും എപ്പോഴും കല്ലെടുത്തുകൊണ്ടിട്ടിട്ട് അതിന്റെ മുകളിൽ കയറുവാൻ, സമീപത്ത് കല്ലുകൾ ഇല്ല. അങ്ങനെ ഒരു സന്ദർഭമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, താനേ അത് ആ വിശ്വാനുസരണം ആ കല്ല് പള്ളിക്ക് ചുറ്റും സഞ്ചരിക്കുകയാണ്. ഒരു മീറ്റർ അല്ലെങ്കിൽ ഒരടി ഭാഗത്ത് മുകൾ ഭിത്തി കെട്ടിയിട്ട് ഇബ്രാഹിം നബി അല്പം മാറിയിരിക്കുമ്പോൾ ഈ കല്ല് താനേ മാറുകയാണ്. അടുത്ത കല്ലും മണ്ണും ചെളിയുമായിട്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാം വരുമ്പോൾ ആദ്യം കിടന്ന സ്ഥാനത്തല്ല നമ്മുടെ സാധാരണ ചുടുകട്ടയുടെ കതിലുള്ള കല്ല്, കുറെ നീങ്ങിയിരിക്കുന്നു, അതിന് കുറെ പൊക്കവും വെച്ചിരിക്കുന്നു. ആ നിലയിൽ കൂടി നാല് ഭാഗവും 15 മീറ്റർ പൊക്കവും 12 മീറ്റർ വീതി നീളവും 10 മീറ്റർ വീതിയും ഉള്ള കാൽപാലയത്തിന് എന്തുമാത്രം ഈ കല്ല് പൊങ്ങണം? 10 മീറ്റർ പൊങ്ങിയിരിക്കുകയാണ്, 12 മീറ്റർ പൊങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് ഈ കല്ല് നാലിട്ടും കാലുവെച്ച കല്ല് മാതിരി, ബാറ്ററിയിൽ ഓടുന്ന കല്ല് മാതിരി നാല് ഭാഗവും പോവുകയാണ്. അതനുസരിച്ച് ഈ കുട്ടി ഇതാ കൊടുക്കുകയാണ് മണ്ണും വെള്ളവും. അങ്ങനെ പണി പൂർത്തിയായി. മിച്ചം കല്ല് കുറെ വന്നപ്പോൾ വാപ്പിച്ച മിച്ചം കുറെ കല്ലുകളുണ്ട്, എന്ത് ചെയ്യണം? അപ്പോൾ പറഞ്ഞു, അത് മാറ്റിയിട്ടയ്ക്കാൻ, അത് ഞാൻ പള്ളിക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലേ വാപ്പിച്ച, അതുകൊണ്ട് ഈ പള്ളിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഇവിടെ എല്ലാം ഒരുപാട് ചരിത്രങ്ങൾ മനസ്സിലാക്കണം, ഒരുപാട് സംഭവങ്ങൾ മനസ്സിലാക്കണം, ഒരുപാട് ഫളോയിലുകളും ശ്രേഷ്ഠതകളും മനസ്സിലാക്കണം. പള്ളി സാധാരണ കാര്യമല്ല. പള്ളിയുടെ പേര് അള്ളാഹുമായിട്ട് അള്ളാഹുവിന്റെ കഅബമാണ്, അള്ളാഹുവിന്റെ പള്ളിയാണ്. അത് പടച്ച തമ്പുരാന്റെ വകയാണ്. പ്രത്യേകം ഓർമ്മിക്കണം. പണി പൂർത്തിയായി. മിച്ചം വന്ന കല്ലും മണ്ണും ആകാശത്തേക്ക് ചുഴറ്റിയെറിയുവാൻ ഈ പ്രായപൂർത്തിയെത്താത്ത ഇസ്മായിൽ എന്ന കുട്ടി നിർദ്ദേശിച്ചപ്പോൾ, ശരിയാണ് മകനെ, അങ്ങനെ ചുഴറ്റിയെറിയുന്നു. വലിയൊരു കാറ്റ്, കൊടുങ്കാറ്റ് വരുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തും ആ കല്ലുകളെ എത്തിക്കുകയാണ്. ലോകത്തുള്ള വലുതും ചെറുതുമായ സർവപള്ളികൾക്കും ഇബ്രാഹിം നബി ശിലാസ്ഥാപനം നടത്തുകയാണ്. കാറ്റ് വന്ന് ഈ കല്ലിനെ, മിച്ചം വന്ന കല്ലിനെ അടിച്ചുകൊണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അതിനെ പരത്തുകയാണ്. മുക്കിലും മൂലയിലും വനാന്തർ ഭാഗത്തും മലയിടുക്കുകളിലും പാറക്കെട്ടുകളുടെ ഇടയിടകളിലും മരുഭൂമി പ്രദേശത്തും ഇതിനെ എത്തിക്കുകയാണ്. പടച്ചതമ്പുരാന്റെ കുതിരത്തല്ലേ ഒരു പിടി മണ്ണ് വാരി അള്ളാഹുവിന്റെ റസൂലുള്ളാഹി ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെടുവാൻ അലി ഇബ്നു അബി ത്വാലിബിന്റെ വീട്ടിൽ കിടന്നുറങ്ങിയ നബി, അവിടെ നബി ഉണ്ട്, മുഹമ്മദ് ഉണ്ട്, കൊല്ലാൻ നല്ല സൗകര്യമാണ്, പക്ഷേ അലിയിനെ സൂക്ഷിക്കണം. പുന്നാലപ്പെട്ട നബി പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ നൂറ്റിക്കണക്കിന് ശത്രുക്കളാണ് നാല് ഭാഗവും. അതേ കുന്തവും കടാരയും വടിവാളുകളും ഇരുമ്പ് ദണ്ഡുകളും ആയി നിൽക്കുന്നത്. പുന്നാരപ്പെട്ട റസൂലുള്ള അല്പം മണ്ണിങ്ങോട്ട് വാരിയിട്ട് ബിസ്മില്ലാഹത്തിൽ വുജൂഹ്, അവരുടെ മുഖം കേടുവരട്ടെ, കാഴ്ച നഷ്ടപ്പെട്ടു പോകട്ടെ, സിരകളുടെ പ്രവർത്തനം, ചിന്തയുടെ പ്രവർത്തനം നിലച്ചു പോട്ടെ, കണ്ണുകളുടെ പോളകളെ അള്ളാഹു അടയ്ക്കട്ടെ എന്നിത്യാദി കാര്യങ്ങൾ നിനച്ചുകൊണ്ട് ശത്രുക്കൾ കാണാതിരിക്കുവാൻ വേണ്ടി മണ്ണെടുത്തെറിഞ്ഞപ്പോൾ ഒരു പിടി മണ്ണ് എല്ലാവരുടെയും കണ്ണിൽ വീണു. ഉറക്കവും കഠിനമാണ്, അതിൽ തന്നെ അവരും ഉറങ്ങിപ്പോയി. രണ്ട് കുന്തങ്ങൾ വെച്ചുകൊണ്ട് രണ്ടുപേര് നിൽക്കുമ്പോൾ അവരുടെ ഇടയിൽ ഒരാട്ടുകുട്ടിക്ക് കയറി പോകാനുള്ള ഇടമേ ഉള്ളൂ. അത്രത്തോളം അവർ ജോയിന്റ് ചെയ്തിരിക്കുകയാണ്, ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു കാരണവശാലും നബി പുറത്തു പോകാതിരിക്കാൻ വേണ്ടി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവരുടെ ഇടയിൽ കൂടി അവരറിയാതെ ഞെരുങ്ങി പുന്നാരപ്പെട്ട റസൂലുള്ളാഹി സ്ഥലം വിടുകയാണ്.
ഇതിനെ സംബന്ധിച്ച് സംശയം ഉണ്ടാകാതിരിക്കുവാൻ അന്ന് തന്നെ ആ സംശയത്തിന്റെ ഹോൾസുകളെ, ദ്വാരങ്ങളെ അടച്ചുകൊണ്ട് നബിയെ തങ്ങൾ എറിഞ്ഞ സമയത്ത് സാക്ഷാൽ തങ്ങളല്ല എറിഞ്ഞത്, എറിയുന്ന ആയുധം ആലത്തായി ആ മണ്ണും തങ്ങളുടെ കയ്യും ഉണ്ടായിരുന്നു. തങ്ങൾ നിനച്ചു മണ്ണ് വാരിയെറിയുവാൻ, അവരുടെ കണ്ണടച്ചതും ഹൃദയത്തിന് എന്റെ ശ്രദ്ധ മാറ്റിവിട്ടതും ഉറക്കം വന്നതും കണ്ണിൽ മണ്ണാക്കിയതും ഞാനാണ് നബിയെ. വമാറമൈത്ത, ഇത് റമൈത്ത, തങ്ങൾ എറിഞ്ഞ സന്ദർഭത്തിൽ തങ്ങൾ അല്ല എറിഞ്ഞത്, അള്ളാഹുവാണ് എറിഞ്ഞത്. ഇതേ പ്രയോഗം തന്നെയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പൂർത്തിയായതിന് ശേഷം മിച്ചം വന്ന കല്ലും മണ്ണും വലിച്ചെറിഞ്ഞപ്പോൾ വലിയ കാറ്റ് വന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുകയും അതിൽ വലിയ കല്ലുകൾ വീണ സ്ഥലമെല്ലാം ഖിയാമത്ത് നാൾ വരെ ജുമഅത്ത് പള്ളിയായി പരിണമിക്കും. ചെറിയ കല്ലുകൾ വീണ സ്ഥലം മുഴുവനും തക്കാപ്പള്ളികളായിട്ടും ഇമാമും ജമാഅത്തുമായിട്ടുള്ള നിസ്കാരം നിർവഹിക്കുന്ന പള്ളികളുമായിട്ട് പരിഗണിക്കും. ഇതാണ് ഇതിന്റെ അർത്ഥം. അതാണ് അള്ളാഹു തആല പിന്നാലെപ്പെട്ട റസൂലുള്ളാഹിയുടെ പരമ്പരയിൽപ്പെട്ട, നബിയുടെ പരമ്പര എന്നത് ഇബ്രാഹിം നബിയുടെ പരമ്പരയിൽപ്പെട്ട മുത്തു റസൂലുള്ളാഹിയുടെ ഉമ്മത്തിമാർക്ക് ലോകം മുഴുവനും പള്ളിയാണ്. എത്ര പള്ളിയാണ്? കോടിക്കണക്കിന് പള്ളിയാണ്, മസ്ജിദുകളാണ്. അതിന്റെ നിർമ്മാതാവ് ശിലാസ്ഥാപനം നടത്തിയത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയാണ്. അപ്പോൾ ഒരു ക്വിസ് പ്രോഗ്രാമിൽ ഒരു ചോദ്യം വന്നു, ലോകത്ത് ഏറ്റവും കൂടുതൽ ജുമാഅത്ത് പള്ളികൾക്കും അതുപോലെ തക്കാ പള്ളികൾക്കും ശിലാസ്ഥാപനം നടത്തിയത് ആത്മീയ ബോധനത്താൽ ആരാണെന്ന് ചോദ്യം വന്നാൽ അത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയാണ്. എന്നാൽ ദുനിയാവിൽ വെച്ച് നമ്മളൊരു പള്ളി വയ്ക്കുന്നു, ആ പള്ളി എവിടെയാണോ നമ്മൾ കല്ലിടുന്നത് അതിന് മുമ്പേ കല്ല് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇബ്രാഹിം നബി ഇട്ട കല്ലാണ്, അതാണ് അസാസത്തുൽ മസ്ജിദ് പള്ളിയുടെ ആരംഭശില, അടിസ്ഥാന ശില അതാണ്. മൻ മസ്ജിദ ലില്ലാഹി യബിനീ കമഫഹസി ഖതാതിൻ ഫയബിനില്ലാഹു ദുർറം മിനൽ ബൈതി ബൈതം മിന ദുർരി. മൻ മസ്ജിദ ലില്ലാഹി യബിനീ കമസ്ജിദി ഖതാതിൻ, ഒരു കാടക്കുരുവിയുടെ കൂടുപോലെ ചെറിയൊരു പള്ളി ഒരാൾ വെച്ചാൽ ഒറ്റമുത്തുകൊണ്ടുള്ളതായ പ്രവിശാലമായ പ്രപഞ്ചം മുഴുവനും പോരാത്ത നിലയിൽ, ഇടം പോരാത്ത നിലയിലുള്ള ഒറ്റമുത്തുകൊണ്ടുള്ളതായ ഒരു പള്ളിയെ വെച്ച പ്രതിഫലം അവന് നൽകും എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ കോടിക്കണക്കിന് മസ്ജിദുകൾ നിർമ്മിച്ച പ്രതിഫലം ഇബ്രാഹിം നബിക്ക് കിട്ടിയാൽ അതേ പ്രതിഫലം ഉമ്മത്ത് മുഹമ്മദിനും കിട്ടുന്നു. റമദാനിന്റെ എട്ടാമത്തെ തറാവീഹിൽ അതിന്റെ പ്രതിഫലം ഉമ്മത്ത് മുഹമ്മദിനും കിട്ടുകയാണ്. ഇതാണ് മനസ്സിലാക്കാനുള്ളത്. നമസ്കാരത്തിലേക്കുള്ള വേണ്ടിയുള്ള തഹസീസ്, അതിന്റെ പ്രേരണ, പുന്നാരപ്പട നബി ഇത്രയും തരുന്നത് എന്തിനാണ്? നമ്മോട് മഹബ്ബത്തുള്ളത് കൊണ്ടാണ്. അർഹമുറാഹിമായ അല്ലാഹു സുബ്ഹാനഹു വതആല എട്ടാം രാവിലെ നിസ്കാരം കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കോടിക്കണക്കിന് വരുന്ന പള്ളികൾക്ക് ശിലാസ്ഥാപനം നിർവഹിക്കുകയും അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുകയും അതിനകത്ത് നിസ്കരിക്കുകയും തസ്ബീഹും ചെയ്യുകയും ചെയ്താൽ എന്തുമാത്രം കൂലിയാണോ അത്രയും കൂലിയാണ് ലോകത്തുള്ള ഒരു പേപ്പറുകൾക്കും ഒരു കാൽക്കുലേറ്റർ മിഷൻസുകൾക്കും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത പ്രതിഫലം റമദാനിന്റെ എട്ടാം രാവിലുള്ള നിസ്കാരത്തിനുണ്ട് എന്ന് തിരുനബി മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ അരുളി ചെയ്യുകയാണ് ബിജാഹി കൻസിൽ ഖിന സയ്യിദിന മുസ്തഫാന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത റഹ്മതൻ ലിൽ ആലമീന മുഹമ്മദു ഹദാലിൽ ഹുദാ ജാദൽ ജവാദു മുഹമ്മദു.
അല അവ്വലുൽ മബ്ദൂഇ നൂറൻ മുഹമ്മദു അബു കുല്ലി ആബായിൻ കിബാരിൻ മുഹമ്മദു وصباح نورا للإلهي محمد وصباح نورا للإلهي محمد زمانا طويلا فاق كل محمد صلاة وتسليم وأزكى تحيتي على مشبع الجم الغفير من القرص وآخر دعوانا الحمد لله رب العالمين السلام عليكم.